ഹായ് കൂട്ടുകാരെ, ഞാൻ എലിസബത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പത്തനംതിട്ട പോയൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് കമൻ്റൊക്കെ കിട്ടി. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ. അത്ര നല്ല ഭംഗിയുള്ള വീടും സ്ഥലവും ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൂൽജിച്ചിയുടെ വീട്ടിൽ പോയി. ലൂൽജിച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കായിട്ട് ചേച്ചി ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അതൊന്ന് എടുക്കണം തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുത്തതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അതൊന്ന് കണ്ടു നോക്കാം. അതുപോലെ ഇത് മിയ കിച്ചൻ്റെ വെജ് ബിരിയാണിയാണേ. ചേച്ചിക്ക് പണ്ടോട്ടെ മിയ കിച്ചൻ്റെ റെസിപ്പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് പണ്ടേ പറയുമായിരുന്നു. അപ്പം അത് നോക്കിയാണ് ഇത് ചെയ്തത്. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അതിനായിട്ട് ചേച്ചി ഒരു ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്ത് ഇതുപോലെ കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞ് സോയ ചങ്ക്സ് എടുത്തു. സോയ ചങ്ക്സും കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുതിർത്ത് വെച്ചു. അടുത്തത് ഒരു കെട്ട് മല്ലിയില ഇതുപോലെ എടുത്ത് അതിൻ്റെ മൂടെല്ലാം കളഞ്ഞ് അതൊന്ന് കഴുകി വെച്ചു. പിന്നെ ക്യാരറ്റ്, സവാള, പിന്നെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്, അതെല്ലാം തോല് കളഞ്ഞ് കഴുകി എടുത്തു. തോല് കളഞ്ഞ് ഉരുളക്കിഴങ്ങ് അതും കൂടെ എടുത്തു വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയുടെ തോല് ഒക്കെ എടുക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം, അവിടെ കണ്ട ഒരു കാര്യമാണേ. ചേച്ചി അവിടെ ഒരു കുപ്പിയിൽ ഇതുപോലെ ഇഞ്ചി തോല് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മാസത്തോളമൊക്കെ കേടാകാതെ ഇരിക്കും എന്നാണ് പറയുന്നത്. ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞുമ്മ ചേച്ചി വരും. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു കൊടുത്തതാണ് ഇത്. ഇന്നലെ ഞാനും കൊണ്ടുവന്ന് ഇതുപോലെ ചെയ്തു നോക്കി കേട്ടോ. ഇതാണ് കുഞ്ഞുമ്മ ചേച്ചി. ലൂൽ ചേച്ചിക്ക് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരം സഹായമൊന്നും വേണ്ട. തോലുരിക്കാനും എല്ലാം ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പം ചേച്ചിക്ക് ചിലപ്പോൾ കണക്കൊക്കെ കാണുമായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തനിയെ നിന്ന് ആലോചിച്ച് കണക്കൊക്കെ എടുത്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഹെൽപ്പ് ചോദിക്കാത്തത്. പിന്നെ ആ സോയ ചങ്ക്സ് ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തു. അരിയും കഴുകി വാലാൻ വെച്ചത് ഉണ്ടോ, നല്ലതുപോലെ പിഴിഞ്ഞെടുത്തു കണ്ടോ. മല്ലിയിലയും കഴുകി സോയ ചങ്ക്സും കഴുകി. പിന്നെ എടുത്തത് ഗ്രീൻ പീസാണ്, അതും ഒന്ന് കഴുകി എടുത്തു. അങ്ങനെ മല്ലിയില, ഉരുളക്കിഴങ്ങ്, സവാള, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഒരു പ്ലേറ്റിലെടുത്തു. പിന്നെ സോയ ചങ്ക്സ് കുതിർത്ത് കഴുകിയതും ഗ്രീൻ പീസ് കഴുകിയും വെച്ചു. പിന്നെ എടുത്തത് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട, തക്കോലം, പിന്നെ ബേ ലീഫും എടുത്തു. എന്നിട്ട് ഉള്ളി അങ്ങനെ അരിഞ്ഞു വെച്ചു. ക്യാരറ്റ് അരിയുമാണ്, അതിങ്ങനെ കുറച്ച് വലിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം അരിഞ്ഞു കേട്ടോ ആ നേരം കൊണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ആക്കി വെച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പാനിലിങ്ങനെ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് എല്ലാം ഇങ്ങനെയൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് സവാളയൊന്ന് ഇട്ട് പച്ചമുളകും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ടു നല്ലതുപോലെ ഇളക്കുകയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞളിട്ടു, ഒന്ന് ഇളക്കിയെടുത്തു. അതെല്ലാം നല്ല മൂത്ത് വന്നതിന് ശേഷം അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തു. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു, ഒന്നിളക്കി. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ്,
കഴുകി വെച്ച ഗ്രീൻ പീസ്, പിന്നെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ്, സോയ ചങ്ക്സ് എല്ലാം ഇട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇതിത്രയും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. നല്ലതുപോലെ ഇളക്കിയെടുത്തു. ഇളക്കിയെടുത്തതിൽ അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്നും കൂടെ ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും ഇട്ട് അടച്ചു വെച്ച് വേവിച്ചു. കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം 3 സ്പൂൺ തൈരിൽ മല്ലിയിലയും കൂടെ അരച്ച് അതൊന്ന് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടിത് നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി അതിൻ്റെ ഒന്ന് ഇളക്കിയൊക്കെ വിട്ട് ഒരു 3/4 വേവ് മതി കേട്ടോ. ഇത് ബാക്കി പ്രഷർ കുക്കറിലിട്ട് വേവിക്കാനാണ്. അതാവുന്ന നേരത്തിന് ചേച്ചി വേറൊരു കടായി എടുത്തു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതിൽ വറുക്കാനുള്ള സവാളയാണ് കേട്ടോ, മുകളിൽ തൂവത്തില്ലേ നമ്മൾ, അതിനുള്ള സവാളയാണ് എടുത്തത്. റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. വറുത്തു. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കാനുണ്ട്. ചേച്ചി ഈ എണ്ണ മാറ്റിയിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ചെയ്യാനായിട്ട് നെയ്യാണ് എടുത്തത് കേട്ടോ. ആ നേരത്തിന് ഞങ്ങളുടെ ഫോണൊന്ന് സ്റ്റക്കായി. അപ്പോഴത്തേക്ക് ചേച്ചി അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വറുത്ത് കഴിഞ്ഞു. കൊച്ചുള്ളി വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതും വറുത്ത് കഴിഞ്ഞ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തു. ഒരു പ്രഷർ കുക്കർ എടുത്തു. വെള്ളം വാലാൻ വെച്ച് അരി അതിലേക്കിട്ടു. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഒരു പച്ചമുളക് ഇട്ടു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടു. കുറച്ച് ഉപ്പിട്ടു. ഈ അരിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണേ. എന്നിട്ട് ആ കൊച്ചുള്ളി വറുത്തത് ആ നെയ്യോടെയാണ് ഇതിലിട്ട് ഇളക്കുന്നത് കേട്ടോ. അത്രയും വെച്ച് ചേച്ചി ഇളക്കുവാണ്. എന്നിട്ട് ഈ വഴറ്റി വെച്ചത് വേവിച്ച് പകുതി 3/4 വെന്ത് ഇതിലേക്കിട്ട് ഇളക്കിയില്ല കേട്ടോ. ഇളക്കാതെ തന്നെ പ്രഷർ കുക്കർ അടപ്പ് വെച്ചൊന്ന് അടച്ചു. എന്നിട്ട് എങ്ങനെയാണ് വേവിച്ചതെന്ന് പറഞ്ഞാൽ ആ ശബ്ദം മാത്രമേ വരാളൂ, വിസിൽ വരല്ലേ. അതുപോലെ വേവിച്ചെടുത്തു. പപ്പടം കാച്ചി, അച്ചാറുണ്ട്, കണ്ടില്ലേ. നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡി, സാലഡും റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.